Hi friends, I am Sopna, SB Kitchen Lake Larkus Swagadam. Nyan in the Udindakuna, fried chicken stew with mashed potato. Adan Dakuna, any movement to channel Adi Matakan, the running in Valadusana, a subscribe button on the click chain. Chicken, Elilade, number nice side, I didn't take another, Adine, me the number of plastic glass, the otichet, plastic sheet. അതിനു മുമ്പ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഇന്നുണ്ടാക്കുന്നത് എൻ്റെ മകനാണ് കേട്ടോ. എനിക്ക് സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് മകനാണ് ഇന്നത്തെ ഐറ്റം ഉണ്ടാക്കുന്നത്. അവൻ നന്നായിട്ട് ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഈ ചിക്കൻ ഒരു കോൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദമാവ് എടുത്തേക്കണേ, കുറച്ച് മൈദമാവാണ് എടുത്തേക്കണേ. പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. രണ്ട് മുട്ട നന്നായിട്ട് അടിച്ചിട്ട് അതിൽ പാലൊഴിച്ച് മിക്സ് ചെയ്യണം. നന്നായിട്ട് അടിച്ചിട്ട് അതിൽ പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അപ്പടുത്ത അടുപ്പത്ത് ഉരുളൻ കിഴങ്ങ് നാലാക്കി അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വേവിക്കാൻ വെച്ചേക്കുന്നതാണ് ഉരുളൻകിഴങ്ങ്. ഇനി ഈ മൈദമാവിൽ കുറച്ച് ഉപ്പിടണം. മൈദമാവിലും മുട്ടയിലും നമുക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. രണ്ടിലും പാകത്തിന് ഉപ്പിടണം കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി രണ്ടിലും ഇടാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെക്കുക. ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. മുട്ടയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയും രണ്ട് എരിവിന് നമ്മൾ ഇട്ടേക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് മുട്ടയിലേക്ക് ഇട്ടേക്കുന്നത് രണ്ട് ചുമന്നുള്ളി വെളുത്തുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു കഞ്ഞ കഷ്ണം സവോളയും അരച്ചാണ് കേട്ടോ മുട്ടയിൽ ഇട്ടേക്കുന്നത്. അതിൻ്റെ പൊടി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരച്ചിട്ടേക്കുന്നത്. പിന്നെ ഈ ചിക്കൻ്റെയും പീസിൽ നമ്മൾ കുരുമുളകും ഉപ്പും ഇട്ട് രണ്ട് വശം മാറി മാറി കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിരുമ്പിയിട്ട് ആകൊന്ന് ഇതായിട്ട് മൈദപ്പൊടിയിലിട്ട് മുക്കിയിട്ട് നമ്മൾ മുട്ടയിൽ വിട്ട് മുക്കുക ഒന്നും കൂടി. എന്നിട്ട് വീണ്ടും നമ്മൾ മൈദപ്പൊടിയിലിട്ട് വീണ്ടും മുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ ചിക്കൻ പീസും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ചട്ടി വയ്ക്കുക. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിലിട്ട് സിമ്മിലിട്ട് വറുത്തെടുക്കണം. സിമ്മിൽ വേണം കേട്ടോ വറുക്കാൻ. എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് പാകത്തിന് കിട്ടുള്ളൂ. അങ്ങനെ സിമ്മിൽ വറുത്ത് നമ്മൾ കോരി എല്ലാ പീസും നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കണം. ആ ചട്ടിയിൽ തന്നെ ഓയിൽ മാറ്റിയിട്ട് നമുക്ക് വയ്ക്കാം. എന്നിട്ട് അതിൽ രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബട്ടർ മെൽറ്റാവണം. ബട്ടർ മെൽറ്റാവുമ്പോൾ നമ്മൾ ചിക്കൻ മുക്കി വറുക്കാൻ വേണ്ടിയിട്ടെടുത്ത ആ മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് സിമ്മിൽ വേണം ഇട്ടാ മൈദ വേവണേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ബട്ടറും മൈദയും കൂടിയിട്ട് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് ഇതായിട്ട് ഒരുവിധമാവുമ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം അതിലേക്ക്. കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സായി കുറുതാവണം. നന്നായിട്ട് കുറുതായി ഇത് മെൽറ്റാവണം. കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. സോസ് ഇത്ര വേണ്ടെങ്കിൽ ഇത്ര മൈദ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി പാലും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ക്രീമി പരുവത്തിലാക്കിയെടുക്കുക.
ക്രീമി പരുവത്തിലാക്കി സോസ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടറ്റ് എടുക്കാം. അതായത് ഉരുളൻകിഴങ്ങ് നമ്മൾ ആദ്യം കൈകൊണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക, കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണത്, നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി എടുത്ത് കൊടുക്കാം. കുറച്ച് പാർസി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇത്രയ്ക്കേ ഉള്ളൂ മാഷ്ഡ് പൊട്ടറ്റോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മീതെ ഈ സോസ് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഫ്രൈഡ് ചിക്കൻ സ്റ്റീവ് വിത്ത് സ്മാഷ് പൊട്ടറ്റോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻറ്റ് അടിക്കണം.